എല്ലാവർക്കും മെക്കോൺ നോൾവേസ് ഇൻസിനറേറ്ററിൻ്റെ പുതിയ റീൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം കൊട്ടക്കലിലെ ഒറ്റത്തെങ്ങ് എന്ന സ്ഥലത്തുള്ള ഒരു വലിയൊരു ഏകദേശം ഒരു 6000 സ്ക്വയർ ഫീറ്റോളം ഉള്ളൊരു വലിയൊരു വീട്ടിലാണ് നമ്മൾ ഇൻസിനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കുന്ന വെറും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്ററാണ് ചെയ്തു കൊടുക്കാറ്. ഇത് നമ്മുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്റർ വിത്ത് തെർമൽ ഇൻസുലേഷൻ പ്രൊട്ടക്റ്റഡോട് കൂടിയ ഒരു പ്ലാന്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം ഇവർക്ക് അത്യാവശ്യം ഒരുപാട് ഗാർഡന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാർഡനിലൊക്കെ എന്നുള്ള ഒരുപാട് കരിയില കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇവിടെ കത്തിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുറച്ചും കൂടെ തെർമൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്റർ വിത്ത് തെർമൽ ഇൻസിനറേറ്റർ കൂടിയ പ്ലാന്റാണിത്. ഇതിന് നമ്മൾ മറ്റ് ഇൻസിനറേറ്ററിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് ഫുള്ളായിട്ട് കൊടുക്കുന്നത്. ചിമ്മിണി അടക്കം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തുള്ളൊരു അലുമിനിയം കവേർഡാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ഗ്ലാസ് ഫൈബർ വോൾ എന്നൊരു മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഏകദേശം 1500 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഇതിനകത്ത് ഉണ്ടാകുന്ന സമയത്ത് പുറത്തോട്ട് ഹീറ്റ് ചെറിയ രീതിയിൽ ട്രാൻസ്ഫർ ആവാൻ ചാൻസ് ഉണ്ട്. അത് പൂർണ്ണമായും ആ ഹീറ്റ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റ് ചെയ്താണ്. കാരണം നമ്മൾ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ കത്തിക്കുന്ന സമയത്ത് പോയി ടച്ച് ചെയ്ത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഒരു പ്രൊട്ടക്ഷനാണിത്. കാരണം വർക്കിംഗ് നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു മെയിൻ ഡോറിനകത്തൂടെയാണ് വേസ്റ്റ് ഡംപ് ചെയ്യുക. വേസ്റ്റ് ഡംപ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇൻസ്പെക്ഷൻ ഡോർ അഥവാ ബേണിംഗ് ഡോർ എന്ന് പറയും, ഈ ഒരു ഡോറിനകത്തൂടെയാണ് കത്തിക്കുക. കത്തിക്കഴിഞ്ഞ് ആഷ് നമ്മൾ ഏറ്റവും താഴെയുള്ള ഈ ഒരു ആസ് ചേമ്പറിലാണ് സ്റ്റോക്ക് ആവുക. ഏകദേശം ഒരു 1 വീക്ക് ഒരു 2 വീക്കിനകത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആഷ് നമുക്ക് റീകളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 7.5 മീറ്റർ ഹൈറ്റാണ്. തൊട്ടടുത്തുള്ള വീടിനേക്കാൾ ഏകദേശം 1 മീറ്ററോളം കവിഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീത്തിങ് സോണിൽ നിൽക്കുന്നു, ആർക്കും സ്മെല്ലടിക്കുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല.